Hi friends, pudiyoru video like swagatham. Innathe video il nammal parichayapadan vanna oru pudhiya products aanu. Newborn babies ulla parents ne valare useful aayi varuna oru electric rocking chair aanu. Baby electric rocking chair. Namukku idu unbox cheyidittu endakke items aanu ullile varunnennum enganeyanu idu install cheyendennum namukku nokkam. അപ്പോൾ ഇതിൽ വരുന്ന പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ് വിത്ത് ഒരു ബാക്ക് റെസ്റ്റ് പിന്നെ അതിനൊരു കവർ വരുന്നുണ്ട് ഹുഡ് ടൈപ്പ് കവർ അതിൻ്റെ ഒപ്പം ഒരു മൊസ്കിറ്റോ നെറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റാച്ചബിൾ ഒരു ട്രേ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഒരു ക്ലോത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഒരു അഡാപ്റ്റർ പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്കത് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ എങ്ങനെയാണത് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു മാനുവൽ ഇതൊക്കെയാണ് ആ ബോക്സിൽ വരുന്ന ഐറ്റംസ് നമുക്കപ്പോൾ ഇത് എങ്ങനെയാണിത് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നമ്മുടെ ആദ്യമായിട്ട് എൻ്റെ ബേസ് എടുക്കണം എൻ്റെ ബേസ് നമുക്ക് കവറിൽ നിന്ന് എടുത്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ സ്പേസ് അതൊരു ഫ്ലാറ്റായുള്ള സർഫസിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടിയുടെ അടുത്തുള്ളപ്പോഴും കുട്ടിയെ ലോങ് ടൈമൊക്കെ ഇതിനകത്ത് കിടത്തി ഉറക്കുന്ന അത്ര സേഫ് ആയിരിക്കുമെന്ന് തോന്നുന്നില്ല നമ്മളെപ്പോഴും നോക്കി നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നമ്മുടെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ നോക്കി നമ്മുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണിത് കാരണം ഞാനത് സജസ്റ്റ് ചെയ്യില്ല യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനത് ലോങ് ടൈം നിങ്ങൾ അൺഅറ്റൻഡ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാനത് സജസ്റ്റ് ചെയ്യില്ല കാരണം അത് നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മളത് എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ ബെഡ് അതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടുള്ള ബെഡ് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് റിലീസ് ബട്ടൺസ് ഉണ്ട് ലോക്ക് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് വേണം ബെഡ് ഓപ്പൺ ചെയ്യാൻ ഇതാണ് എൻ്റെ ബാക്ക് സപ്പോർട്ടുള്ള ബെഡ് വിത്ത് എൻ്റെ സേഫ്റ്റി ബെൽറ്റ് പില്ലോ ഹെഡ് പില്ലോ എല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതാണ് എൻ്റെ ഹുഡ് വരുന്നതും അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് ടോയ് പിന്നെ എൻ്റെ മൊസ്കിറ്റോ നെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ തന്നെ വേണമെങ്കിൽ പറയാം ഇത് എൻ്റെ ഒരു ക്ലോത്ത് വരുന്നതാണ് ഒരു ബാൻ്റെ അകത്ത് ലേ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ക്ലോത്ത് പിന്നെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഫുഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 8 മാസം 10 വർഷം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വയം കഴിക്കാനുള്ള പ്രയോഗമ്പേക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് എൻ്റെ അകത്ത് ബേസിലേക്ക് എൻ്റെ ബാക്ക് സപ്പോർട്ട് സീറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് അതിൻ്റെ ബെഡിൻ്റെ ലോക്ക് പിൻ അതിനകത്തേക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സേഫ്റ്റി ഒരു പ്ലഗ് ഉണ്ട് അത് റിലീസ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് വയ്ക്കാൻ അത് വെച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ലോക്ക് ആവുന്നതായിരിക്കും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ആ ബെഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോക്ക് ഉണ്ട് അതിൻ്റെ സ്വിങ് ലോക്ക് ആണത് സൈഡിലേക്ക് സ്വിങ് ആവാണ്ടിരിക്കുന്ന ലോക്കാണ് അതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് സൈഡിലേക്ക് സ്വിങ് ആവില്ല വെറുതെ ബേബി ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇട്ട് വയ്ക്കാം അതുപോലെ തന്നെ ബേബിനെ കിടത്തുന്ന സമയത്തൊക്കെ അത് ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് സപ്പോർട്ടിലുള്ള റിലീസ് ബട്ടൺ അത് പുഷ് ബട്ടൺ ഞെക്കിയിട്ട് വേണം നമുക്ക് ബാക്ക് സപ്പോർട്ട് എത്ര ഡിഗ്രിയിൽ വേണമെന്ന് വെച്ചാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് സേഫായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഡിഗ്രിയിൽ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ 18 കിലോ വരെ ഇത് സേഫാണ് ബേബിക്കൊരു 0 to 24 മന്ത്സ് വരെ യൂസ് ചെയ്യാമെന്നാണ് അവർ മേക്കർ പറയുന്നത്
ഇത് പിന്നെ നമുക്ക് നോർമൽ നമുക്ക് 220 volt കറണ്ടിൽ കുത്തി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് നമുക്ക് സാധാരണ കറണ്ടിൽ യൂസ് ചെയ്ത് നമുക്കിത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു 4 ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ്, അതൊരു ലൈറ്റും ഇതൊക്കെ അടിക്കാണ്ടിരിക്കാനുള്ള ഷെയ്ഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റ്, അതിൻ്റെ അകത്ത് തന്നെ 2 toys വരുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഫ്രെയിമിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനകത്തൊരു സ്ലൈഡിങ് ക്ലിപ്പാണ്. ആ സ്ലൈഡിങ് ക്ലിപ്പ് ഉപയോഗിച്ച് അതിൻ്റെ 2 sides നമുക്കത് അതിൻ്റെ ഫ്രെയിമിലേക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആവശ്യമുള്ള സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇപ്പോൾ മൊസ്കിറ്റോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പ്രൊഡക്റ്റിൻ്റെ ബൈയിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഏകദേശം ഒരു 7800 അപ്രോക്സിമേറ്റാണ് വന്നത്, അടുത്താണ് വന്നത്. 15,000 പ്രൊഡക്റ്റാണ്. ഏകദേശം ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 7500 to 8,000 ഇടയിൽ കിട്ടുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുമാതിരി നമുക്കിതിൻ്റെ സൈഡിലുള്ള 2 seats അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 release switch ബട്ടണുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഹൈറ്റിൽ വയ്ക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിന്നർ സെറ്റ്, ഡിന്നർ ട്രേ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് 2 sides നമുക്ക് 2 release switch അവിടെ 2 slide ചെയ്ത് വിടാൻ പറ്റിയ 2 slots നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്തേക്ക് ജസ്റ്റ് അതിനകത്ത് പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തേക്ക് ഫിക്സായിരിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഫുഡിൻ്റെ വെയിറ്റ് എന്തെങ്കിലും പ്ലേറ്റിൻ്റെയൊക്കെ വെയിറ്റ് കാരണം താഴെ പോണ്ടിരിക്കാൻ ഇതിൻ്റെ താഴെ ഒരു ബേസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ആ ട്രേയുടെ അടിയിൽ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രേ നേരത്തെ വെച്ചതുപോലെ ഈ 2 sides സ്ലോട്ടിലേക്ക് അത് ഗ്യാപ്പിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറ്റുന്ന ഒരു ചെറിയ ഗ്യാപ്പിലേക്ക് അതിനകത്തേക്ക് പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സപ്പോർട്ടോടെ അത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ പോകത്തക്ക രീതിയിൽ സപ്പോർട്ടോടെ ഇരിക്കുന്നതായിരിക്കും. നമ്മൾക്ക് ഈ റോക്കിംഗ് ചെയർ നമുക്ക് റിമോട്ട് യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 to 5 സ്പീഡുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് കുട്ടിയുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഇൻബിൽഡായിട്ട് കുറച്ച് മ്യൂസിക്സ് ലല്ലബി ടൈപ്പ് മ്യൂസിക്സ് വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റും വീഡിയോയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റിൻ്റെയും വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ബൈ ബൈ.